മലയാളത്തിന് തെറ്റ് വരും, മലയാളത്തിന്റെ നടുവിൽ തമിഴ് വരും, ഇംഗ്ലീഷ് വരും. ഇപ്പൊ മലയാളത്തിൽ സംസാരിക്കുന്ന പാട്ടിൽ നിന്നൊരു പേടി. അപ്പം ഞാൻ മലയാളം സംസാരത്തിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. സ്നേഹം എന്നുള്ളത് മനുഷ്യന്റെ യഥാർത്ഥത്തിന്റെ അടിസ്ഥാനപരമായ ഒന്നാണ്. കുട്ടപ്പുറത്തി സായി ഭഗവാൻ ഒരു പാട്ടിൽ പറഞ്ഞു തന്നു, ഞാൻ രാമനായി കൃഷ്ണനായി നബിയായി യേശുവായി അവതരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിനെ പറ്റി പറഞ്ഞു തരുന്നിരിക്കുകയാണെന്ന്. ആ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ് സ്നേഹം. ലവ് ഓൾ, എല്ലാവരെയും സ്നേഹിക്കുക. അതുകൊണ്ട് മുതലമണിയിൽ ഉണ്ടാക്കുന്ന എല്ലാ യൂണിറ്റ്സിനും സ്നേഹം എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. ഈ പുതിയ ആസ്പത്രിയെ പറ്റി പറയുന്നതിന് മുമ്പേ സ്നേഹത്തിനെ പറ്റി കുറച്ച് പറയണം. നിങ്ങൾ എത്ര പേർക്ക് അറിയുമോ അല്ലയോ എന്ന് അറിയില്ല. സ്നേഹം പല പല കാര്യങ്ങളും ചെയ്തു കൊണ്ടുവരുന്നുണ്ട്. ദിവസേന കുറഞ്ഞത് 1000 പേർക്ക് അന്നദാനം ചെയ്യുന്നുണ്ട്. 1000 കുറയാതെ അന്നദാനം. HIV എന്ന് പറഞ്ഞ ഭയങ്കരമായ അസുഖങ്ങൾ വന്ന് ബാധ്യപ്പെട്ടവരെ രക്ഷിക്കാനുണ്ടായ ഏർപ്പാടുകൾ. ലോകത്തിൽ ആകപ്പാടെ HIV കല്യാണം ആദ്യമായി നടന്നത് എവിടെയാണ്? മുതലപ്പുഴയിലാണ്. കുഷ്ഠരോഗങ്ങളെ കൊണ്ട് ബാധിക്കപ്പെട്ടവർക്ക് വയോവൃദ്ധന്മാരെ സംരക്ഷിക്കാനുള്ള സ്ഥലം, ഒരു ഗുരുകുലം, കമ്പ്യൂട്ടർ പഠിപ്പിക്കാനുള്ള സ്ഥലം, സ്വാവലംബത്തിന് വേണ്ടി ടൈലറിംഗ് കൂടെ മുന്നിലാണെന്നുള്ള പറഞ്ഞ കാര്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സ്ഥലം, മാസത്തിലെ മെഡിക്കൽ ക്യാമ്പ്, പിന്നെ മനുഷ്യന്റെ ആധാരപരമായ വസ്തുതകളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ എഡ്യൂക്കേഷൻ ഇൻ ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളത് സ്വാമി പറഞ്ഞ ഒരു സിസ്റ്റം, ഹാർട്ട് ഓഫ് ലവ് മെഡിറ്റേഷൻ, ധ്യാനം ചെയ്യാനുള്ള വഴി. അതെല്ലാം പുരോഗത്തിലെ 56 ദേശങ്ങളിൽ ഇപ്പോൾ നടന്നു വരികയാണ്. പുട്ടപ്പുറത്തി ഭഗവാൻ പറഞ്ഞു, പാലക്കാട്ടിലെ മുതലപ്പുഴയ സ്ഥലത്തില് ലോകോന്നതമായ ഒരു ആസ്പത്രി നിർമ്മിക്കണമെന്ന് അദ്ദേഹത്തിന്റെ വിഷൻ.